ഭാര്യ ഒരു പ്രത്യേക ടൈപ്പാണ് അല്ലേ? ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ, ഇവളെ സമ്മതിച്ചില്ല. അനില് മദ്യപിക്കോ? അയ്യോ ഇല്ല, എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നല്ല മൂടൊക്കെ ആണെങ്കിൽ അല്പം. കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. ലേശം? അയ്യോ വേണ്ട, ഇതുവരെ ഇല്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായും ടേസ്റ്റ് അറിഞ്ഞിരിക്കണം. വേണ്ട വേണ്ട, മാലിന് വഴക്ക് പറയും. ആഹാ, എന്നാ ലേശം അടിച്ചു തരാം. ഒഴിക്ക് സാറേ, ഗ്ലാസ് ഒന്നുകൂടെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ. ഭാര്യ വല്ലതും പറയുമെങ്കിൽ? അങ്ങനെ ഒരു സംശയം സാറിന്റെ വൈഫിന് ഉണ്ടായതുകൊണ്ടാണ് കഴിക്കാന്ന് വെച്ചത്. എന്റെ ഭാര്യ ഒരു പ്രത്യേക ടൈപ്പാണെന്ന് സാറ് പറഞ്ഞു. പക്ഷെ അവള് ഷീ സ്വീറ്റ്, ഷീസ് ആൻ ഇന്നസെന്റ് ഗേൾ. പിന്നെ എന്റെ മോള്, അവളൊരു വായാടിയ, ബട്ട് ഷീ സ്മാർട്ട്. കുറച്ചുകൂടി ഒഴിക്ക് സാറേ. മതി, ഇപ്പൊ തന്നെ മൂന്നാല് പ്രാവശ്യമായി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി കുറച്ചുകൂടി മതി. വേണ്ട അനിൽ, ഭാര്യ കാത്തിരിക്കും, പോയിക്കോളൂ. എങ്കിൽ ഞാൻ ടൗണിൽ പോയി വാങ്ങിച്ചോളാം. അവിടെ നിങ്ങളുടെ ശുപാർശ ഒന്നും വേണ്ടല്ലോ. അതൊന്നും വേണ്ട. താങ്ക്സ്. ഇപ്പൊ കണക്കിനായി. ഞാൻ കൊണ്ടുവിടുന്നോ? സാർ തമാശ പറയുന്നു, എനിക്കൊരു കുഴപ്പമില്ല. സ്റ്റഡി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വേണ്ട, വീട്ടിലെത്തട്ടെ. ഇവിടുന്നാണ് കുടിച്ചതെന്ന് മാലിനി അറിയണ്ട. അതെന്താ കാരണമുണ്ട്? അതുകൊണ്ടാ, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ഞങ്ങൾക്കത് വേഗം പിടികിട്ടും. മാറു, കഥ അടയ്ക്കട്ടെ. നിമിഷം ഹൃദയങ്ങൾ മാലിക്കുട്ടി, മാലിക്കുട്ടി, പട്ടിക്കുട്ടി, തങ്ക കൂട. എന്താ, എന്ത് പറ്റി? ഏയ് ഒന്ന്. അയ്യോ ലക്ഷ്മണത്തി, ലക്ഷ്മണത്തി, ലക്ഷ്മണത്തി. മഞ്ഞിൽ മുങ്ങി വാർമത്തി വന്നു ഈഴൻ മാറും നേരം. എടി മണ്ടി, ഇത് കുടിച്ചിട്ടാ എന്തോന്ന്? വല്ല ബ്രാൻഡിയോ വിസ്കിയോ? നിനക്കിതിന്റെ സ്മെല്ലൊന്നും അറിഞ്ഞൂടെ? ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഇതൊന്നും കുടിച്ചിട്ടില്ല. സാരമില്ല, നേരം വിളിക്കുമ്പോ എല്ലാം ശരിയാവും. നീ ഇപ്പൊ കൊണ്ടുപോയി കിടത്ത്. ഇനി കാപ്പി എന്തിനാ? ഇന്നലെ കുടിച്ചത് കിട്ടിയിരുന്നെങ്കിലേ കുറച്ച് ഒഴിച്ചു തരാമായിരുന്നു. ഇനി ഇതിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആദ്യത്തെ ദിവസം തന്നെ ഫൂളാക്കി. ചോദിച്ചാ പറയും ഒരു ദിവസം തമാശയ്ക്ക് കുടിച്ചതാണെന്ന്. അങ്ങനെ ഒന്നായി, രണ്ടായി, പിന്നെ ദിവസം ആവും. അതുകൊണ്ടേ ഇങ്ങനെ പോയാ പിന്നെ ഇനി എന്നും. ഇങ്ങനെ മണിയടിക്കൊന്നും വേണ്ട. മിണ്ടരുത്. ഞാൻ മിണ്ടും, എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഒന്നും കേൾക്കണ്ട. കേൾക്കണം, ഇങ്ങനെ പോയാലേ. ഞാൻ കുളിച്ചതാ. സാരമില്ല, ഒന്നുകൂടെ മോളെവിടെ? തനിച്ച് കുളിക്കുക. എന്താ കുളിക്കാൻ ആദ്യം കുളിച്ചതോ? അത് ശരിയായില്ല.
ഇപ്പൊ ശരിയാമോ? വായടിക്കായിരുന്നു കുളിക്കരു പെണ്ണെ. പെണ്ണിന്റെ ഒരു നാക്ക് കണ്ടില്ലേ? ഈ സ്വഭാവം എന്നും മുതലാ? ഇന്നലെ ഒരു ദിവസമേ എനിക്കറിയാവൂ, അതൊരു അബദ്ധം പറ്റിയതാ. അതൊക്കെ ആണുങ്ങളുടെ വാക്കാ. ഇവിടെ കലയുടെ അച്ഛനും ഇതുപോലെയായിരുന്നു. എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തു ഇനി കുടിക്കില്ലെന്ന്. നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ആ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നല്ല മൂളല്ലേ. നമുക്കൊരു ടൂർ പോകാം, ഒരു ചേഞ്ച്, ഒരു പകലത്തെ പ്രോഗ്രാം. ഞാൻ ചോദിക്കാം. എന്നെ കൂടി കേട്ടോ, ഞങ്ങളും ഈ നാട്ടുകാരാ. പോകാം, ഒരു വണ്ടി എടുത്താ മതിയല്ലോ. പോകുന്നതൊക്കെ കൊള്ളാം, അവിടെ പോയി മുഖവും വലിച്ചിട്ട് നിൽക്കരുത്. ഒരു സ്ഥലത്ത് പോയാൽ എല്ലാരും സന്തോഷം. ഒറ്റയ്ക്കാണോ? പേടിക്കണ്ട, ആരും സംശയിക്കില്ല. വന്നോ ലക്ഷ്മി. എന്താടി? എന്താ എന്ത് പറ്റി? അയാൾ എന്താ അനാവശ്യം പറഞ്ഞു? ആരാ? അതോ എന്താ പറഞ്ഞു? ധൈര്യം ഉണ്ടി ഒന്നുകൂടെ പറ. ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത് എന്തോ പോരാൻ പറഞ്ഞു. വിടുവല്ലേ എന്റെ പെണ്ണുങ്ങളൊക്കെ കൂടില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുവല്ലേ. മാലിനി എവിടെ? കുഞ്ഞിനെ എടുത്തോണ്ട് പോയി. എങ്ങോട്ട് അറിയില്ല. ആകെ നടക്കടായല്ലോ. എഴുന്നേക്കണ, ഇനി മേലെ അവിടെ കണ്ടുപോക്കരുത്. വെക്കോ. ആ സാറ് പോണം, ഇനി പോടാ. മാലിനി എവിടെ? ഞാൻ വിളിച്ചിട്ട് നിന്നില്ല, കുഞ്ഞിനെയും വാങ്ങിപ്പോയി. അവിടെയുണ്ട്. വഴക്കിടുന്ന കേട്ടോ, ഞങ്ങൾ വരണോ? വേണ്ട. ടാക്സിക്ക് പോയിക്കോളൂ, ഞാൻ കൊടുത്തോണം. കണക്കൊക്കെ രാവിലെ തീർക്കാം. കഴുകണ മോളെ, നീ എന്ത് അഹങ്കാരമാണ് കാണിച്ചത്? എനിക്ക് പുല്ല് വില പോലും തന്നില്ലല്ലോ. നിന്റെ മനസ്സിലെന്താ? നീ എന്ത് പോക്കി തന്നെ കാണിച്ചാലും സഹിക്കുന്ന പെണ്ണാ നിന്റെ തന്തുണ്ടല്ലോ. ആ പൊണ്ണ തടിയൻ, അയാളെ ഒളിപ്പിക്കാൻ പോവാ. മോളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വിധം കണ്ടില്ലേ? ആദ്യം എന്നെ പിന്നെ എന്റെ അച്ഛനെ പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ലെന്ന് വിചാരിക്കരുത്. പറയടി. നിങ്ങളും അവളും തമ്മിലുള്ള ശൃംഗാരം കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ വന്നത്. തെളിച്ചു പറ. കണ്ടില്ലേ, ഒന്നും അറിയില്ലെന്ന് ഭാവിക്കുന്നത്. അവളിവിടെ താമസമാക്കിയ മുതൽ തുടങ്ങിയതാ. ഒന്നുകൂടെ പറ. നൂറ് തവണ പറയും ഞാൻ. നിങ്ങൾക്ക് എന്റെ ഇഷ്ടം ആ കുഞ്ഞുമോളോടാ. ഞാൻ എപ്പോഴും നോക്കിയിട്ടുള്ളതാ. കോളേജ് വെച്ച് അങ്ങനെ ഇന്ന അന്ന് ഞാൻ പാടാൻ പറഞ്ഞപ്പോ പാടില്ല, അവള് പറഞ്ഞു. ഉടനെ
ആ കുഞ്ഞിന്റെ കാര്യമാണ് കഷ്ടം. രണ്ടു ദിവസങ്ങളായിട്ട് മാലിന്യ ആഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പോയി കുഞ്ഞിനെടുത്തോണ്ട് വരാന്ന് വെച്ചാൽ അനിലിന് അത് ഇഷ്ടപ്പെടുകയില്ല. എന്താ ഇവരിങ്ങനെ? ആ കുട്ടിക്ക് ഭർത്താവിനെ ഭയങ്കര സംശയമാണ്. എന്നാ അനിലാണെങ്കിലോ എത്ര നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണെന്നോ. ഇത് പറഞ്ഞു കേട്ടതല്ല, എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാണ്. വീട്ടിൽ ജോണി ഏതെല്ലാം സ്ത്രീകളോട് സംസാരിക്കുന്നു, ഇടപഴകുന്നു. എനിക്കങ്ങനെ ഒരു തെറ്റിദ്ധാരണയുമില്ല. നിങ്ങൾ പ്രേമിച്ചല്ലോ കല്യാണം കഴിച്ചത്. പ്രേമിച്ച് കല്യാണം കഴിച്ച പല സ്ഥലത്തെയും ഗതി ഇതാ. ഇതത്ര കുഴപ്പമില്ല. ഒരു പക്ഷെ തിരിഞ്ഞാണെങ്കിലോ? അനിൽ മാന്യെ സംശയിച്ചാലോ? എന്തിനാ വെറുതെ നമ്മൾ ഇതൊക്കെ പറയുന്നത്? കേൾക്കുമ്പോ തന്നെ വിഷമം തോന്നുന്നു. എന്റെ ഭർത്താവ് എന്നെ സംശയിച്ചാൽ ആ നിമിഷം ഞാൻ മരിക്കും. അതൊന്നും നടക്കില്ല. നമ്മൾ കുറേ കരയേണ്ടി വരും, അത്ര തന്നെ. മാലിനെ ഒന്ന് വിളിച്ച് സംസാരിച്ചാലോ? വേണ്ട, അച്ഛനും അമ്മയൊക്കെ വന്നു പോയതല്ലേ, എന്തെങ്കിലും മാറ്റം കാണും. എന്താ മോളെ? മാലു, മാലിക്കുട്ടി, പട്ടിക്കുട്ടി, അങ്ങനെയൊന്നും വിളിച്ചെന്ന് വിചാരിച്ച് എന്റെ മനസ്സ് മാറില്ല. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഇവിടുന്ന് മാറണം, അല്ലെങ്കിൽ അവള് പോണം. സരള പറഞ്ഞിട്ടുണ്ട്, നിനക്കെന്നെ സഹായിക്കാൻ കഴിയും എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞതാ. അവസാനമായി ഞാൻ ചോദിക്കുകയാണ്, നിന്റെ ഈ ഭാവത്തിൽ മാറ്റമില്ലേ? അല്പനേരം തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. വെറുതെ നീ വാശി പിടിക്കരുത്. നിന്നെ വേണ്ടെന്ന് വയ്ക്കാൻ എനിക്ക് ഒരു നിമിഷം മതി. പക്ഷേ ഒരു കുട്ടിയായി പോയില്ലേ, ഇനിയെങ്കിലും പറ. നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? നീ ഒരുതരം മാനസിക രോഗിയാണ്. നിന്റെ സംശയം തീർക്കാതെ വേറെ വഴിയില്ല. ഞാൻ തീർത്തരാം, പക്ഷെ ഒരു കുടുംബം നീ കാരണം നശിക്കുന്ന ഓർത്തോ. അവൻ നിന്റെ കാമുകനാണടി. ഞാനൊരു വിഡ്ഢിയാണെന്ന് വിചാരിച്ചിരുന്നു അല്ലേ? ഒരുമിച്ച് പഠിച്ചവരല്ലേ എന്ന് വിചാരിച്ച്
നിനക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ തന്നു. പക്ഷെ നീ ഇങ്ങനത്തെവളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിങ്ങൾ ഇനി എങ്ങനെ പറയരുത്, എനിക്കത് സഹിക്കില്ല. ഇപ്പോഴും താമസിച്ചിട്ടില്ല, നിനക്ക് വേണമെങ്കിൽ അവന്റെ കൂടെ പോകാം. കുടുംബജീവിതം ഇഷ്ടപ്പെട്ടവരോടത്തുള്ളതാണ്. നിങ്ങളെ വിട്ട് ഞാൻ എവിടെ പോകാനും. നിന്റെ ഈ അഭിനയം ഒന്നും ഇനി വേണ്ട. ഇത്രയും കാലം ഞാൻ ഒരു വ്യക്തിയായി ജീവിച്ചു, ഇനി അത് സാധ്യമല്ല. നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ അത് തെറ്റിപ്പോയി. എടി, തെറ്റ് ചെയ്തിട്ട് നീ എന്റെ പേർ കയർക്കുന്നു. നിന്നെ നിന്നെ ഞാൻ നിഷ്കളങ്കയായ കുട്ടിയെ പറ്റി നീ എന്തെല്ലാം പറഞ്ഞു? ഇല്ല ഇല്ല, എനിക്ക് ആരും സംശയമില്ല, ഞാൻ ഇനി ആരും സംശയിക്കില്ല. തീർച്ചയാണോ? തീർച്ച, ഞാൻ നിങ്ങളുടെ കയ്യിലടിച്ച് സത്യം ചെയ്യാം. സത്യമൊന്നും ചെയ്യണ്ട, എനിക്ക് നിന്നെ വിശ്വാസം. കുഞ്ഞുമോളെ കണ്ടേ? അത നോക്കൂ. എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ? അത് സാക്ഷാൽ കുഞ്ഞുമോള് തന്നെ. കുഞ്ഞുമോളെ, എന്റെ കുഞ്ഞുമോളെ. കരയാതെ. എന്നാലും നീ എന്നെ എങ്ങനെ വിഷമിപ്പിച്ചു കളഞ്ഞല്ലോ. സാരമില്ല, ഇതെല്ലാം സാക്ഷാൽ നവലേശ്വരന്റെ പണിയാണ്. ദോ മാറ. മംഗളം ഭവന്തു, മംഗളം ഭവന്തു, മംഗളം ഭവന്തു. ഈ നിൽക്കുന്നവരൊക്കെ എവന്റെ ഡ്രാമ ട്രൂപ്പിലുള്ളവരാ. ദേ, ഞാൻ നിന്നോട് പറഞ്ഞ ഡയലോഗൊക്കെ നവിലം പറഞ്ഞതാ. സാറിന അത്ര വിശാലമായ മനസ്സുള്ള ഒരു മനുഷ്യനെ ഈ കളിക്കൊക്കെ കൂട്ടിനിക്കാനാവൂ? ആരും നന്ദി പറഞ്ഞില്ല. തീർച്ചയായും പറയാം, ലക്ഷ്മി അടുത്തല്ലേ ഉള്ളു അഡ്വൈസർ. കളിയാക്കൊന്നും വേണ്ട, എനിക്ക് ലക്ഷ്മി അടുത്ത് ഇഷ്ടം. തമാശയാണ് കളിച്ചതെങ്കിലും സാധിച്ചത് വലിയൊരു കാര്യമാണ്. നമുക്കൊന്ന് ആഘോഷിക്കണം സാറേ. അനിലിനും കൊടുക്കാൻ ലേശം. അയ്യോ വേണ്ട, സാർ അന്നത്തെ ദിവസം കൊണ്ട് തന്നെ നിർത്തി. നടത്തില്ല.